മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഇന്നലെ കേരളം ഉണർന്നത്. ഈ നെറ്റിൽ നിന്നും കേരളം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വന്ദനയുടെ കൊലപാതകം ഇന്ന് കേരളം ചർച്ച ചെയ്യുകയാണ്. ഇതിനെതിരെ ഡോക്ടർമാരും രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിൽ ഇതിൽ തെറ്റുകാരാണെന്ന് വരെ പല പക്ഷങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ഡോക്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരുടെ പ്രതികരണം ചോദിക്കാം. നമ്മൾ മെഡിക്കൽ സമരം ശക്തമായി തുടരുകയാണ്. ഇന്ന് കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിലും പ്രവർത്തിക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ ആശുപത്രികളിലും വലിയ പ്രതിഷേധ യോഗങ്ങൾ കൂടി ഡോക്ടർമാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുമായൊരു ചർച്ചയുണ്ടായിരുന്നു. IMA ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മുഖ്യമന്ത്രി സമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഈ വിഷയത്തിൽ സർക്കാരിനുള്ള ഉത്കണ്ഠയും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് സർക്കാരിൻ്റെ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ IMA ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അനുകൂലമായി പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു പരിഗണന ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ആസ്പദമാക്കി ഇന്ന് രാത്രി ആക്ഷൻ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. തുടർ പരിപാടികൾ തീരുമാനിക്കും. എന്നാൽ ആശുപത്രി സംരക്ഷണത്തിന് വേണ്ട ഓർഡിനൻസിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ ഉണ്ടാകുന്നില്ലെങ്കിൽ സമരം തുടരുക മാത്രമാണ് IMA മുന്നിലുള്ള വഴി. ആക്ച്വലി നമുക്ക് വിഷമമാണ്, ദേഷ്യമാണ്, വിഷമമാണ്. എന്താ പറയണ്ടതെന്ന് അറിഞ്ഞറിയില്ല. ഒരു നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ലൈക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിന് എന്തെങ്കിലും അപകടം പറ്റുന്നു, ലൈക്ക് പേഷ്യൻസിൻ്റെ നിന്ന് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കേട്ടിട്ടാണ്. പക്ഷെ ഒരു മരണത്തിലൂടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ അത് നമ്മളെ എന്തുമാത്രം എഫക്റ്റ് ചെയ്യുന്നു എന്ന് എത്രയോ. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയറാണ്, നമുക്ക് തുടങ്ങുമ്പോഴേ അറിയാം എത്രയോ നമ്മൾ എത്രയോ സ്വപ്നം കണ്ടിട്ടാണ് ഇവിടം വരെ ലൈക്ക് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 വർഷം അത് കഴിഞ്ഞ് HSലേക്ക് കയറി ഒരു പോസ്റ്റിങ്ങിലേക്ക് എത്തുമ്പോൾ ഞാൻ ഡോക്ടറായി എന്നുള്ളൊരു സന്തോഷത്തിൽ ഒരാളിലേക്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലൈക്ക് അതിദാരുണം എന്ന് പറയാം. നമ്മൾ ഒരിക്കലും സംഭവിക്കരുതെന്ന് പറയുന്ന ഒരു കാര്യമാണ് സംഭവിച്ചത്. ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇതാണ്, ഞങ്ങളുടെ വോയിസ് ഇങ്ങനെ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂ. എനിക്കിപ്പോൾ ഒരിക്കലും ഒരാളുടെ സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പല കാര്യങ്ങൾ കേട്ട് എനിക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എങ്കിലും പറയാനുള്ളത് നമ്മുടെ ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ മരിച്ചാൽ മതിയോ? നമ്മുടെ ഡോക്ടേഴ്സ് ഒരു ആർക്കും ഇതൊരു കാര്യമല്ല, ഇത് ഡെയിലി നടക്കുന്ന ഒരു സംഭവം പോലെ അവരുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു റുട്ടീൻ പോലെ തന്നെ അവരതിപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞങ്ങളിവിടെ കുറച്ച് പേര് ഇന്ന് സംസാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുറച്ച് സീനിയേഴ്സ് നമ്മളെ ലൈക്ക് അറിയിക്കുന്ന കാര്യങ്ങളല്ലാണ്ട് ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. ആർക്കും ലൈക്ക് ദേ ഡോണ്ട് കെയർ. അതിങ്ങനല്ലേ വേണ്ടത്? നമ്മൾ ഇങ്ങനല്ല ഇതിനു വേണ്ടി വന്നിരിക്കുന്നത്. പ്രശ്നത്തെ പറ്റി നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ നാളായിട്ട് ഡോക്ടേഴ്സ് ഉന്നയിക്കുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത്. ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ നിൽക്കുന്ന ഒരു ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള രോഗികളവരെ നമുക്ക് നോക്കാൻ പറ്റില്ല. നമ്മളപ്പോൾ പ്രൈമറി ആയിട്ട് വെക്കുന്ന ഉദ്ദേശം ആ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അതേ ഉദ്ദേശത്തോടുകൂടി നിന്നിരുന്നൊരു ഡോക്ടർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്. അപ്പോൾ സെക്യൂരിറ്റി ഇനഫ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പോൾ ഇനിയായാലും നമുക്ക് സേഫായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്ര സ്ട്രെയിനസ് കണ്ടീഷനിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു സാമൂഹ്യ സേവനമാണ്. എന്നാൽ പോലും നമ്മൾ ജീവൻ വരെ കളഞ്ഞ് പണിയെടുക്കുന്നുള്ള അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഭാവിയെ പറ്റി ആശങ്കയാണ്. നമ്മൾ പഠിച്ച് വരുന്നത്, ഇത്രയും 10-15 വർഷം പഠിച്ചൊരു സ്പെഷ്യലിസ്റ്റൊക്കെ ആയി വരുന്നത് ഇങ്ങനെ കുത്തുകൊണ്ട് മരിക്കാനാണോ എന്നൊരു തോന്നലാണ് ജനറലി ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ളത്. സോ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് വേണം, നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കണമെന്നാണ് പറയാനുള്ളത്. സർക്കാർ തെറ്റുകാരാണോ എന്ന് തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ സർക്കാരിന് പറ്റും? എന്ന് പറയാം, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നമ്മളുമായിട്ട് പെട്ടെന്ന് ചർച്ചയ്ക്കിരുന്ന് ഇതിനൊരു പരിഹാരം തരിക എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതൊന്ന് പരിഗണിച്ചാൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഷോക്കായിരുന്നു. ഡ്യൂട്ടി നിന്നവരാണ് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വാർഡിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ന്യൂസ് അറിയുന്നത്. ഡെയിലി നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കാണുന്നതാണ്, ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു എക്സ്ട്രീം ലെവലോട്ട് ഇതുവരെ പോയിട്ടില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ചെറിയൊരു പേടിയും പിന്നെ ഭയങ്കര നിരുത്സാഹകരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരും ജനങ്ങളെ സേവിക്കാമെന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ജോലിയിലോട്ട് വന്നിരിക്കുന്നത്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കം നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിംഗേഴ്സ് പോയിൻ്റ് ചെയ്യുന്നതല്ല, പക്ഷേ മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ്. അത് കൊണ്ടുവരാൻ സർക്കാരിനെ സാധിക്കത്തുള്ളൂ. സിസ്റ്റത്തിനകത്ത് നിന്നോട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായും കൊണ്ടുവരും. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇത്രയും സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ആ മാറ്റം എല്ലാവർക്കും കൊണ്ടുവരാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പം സർക്കാരിനാൾ കഴിയുന്ന കാര്യങ്ങൾ അവരും ചെയ്യാൻ ശ്രമിക്കുക. സെക്യൂരിറ്റി മാത്രമല്ല, ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ICU പോലും ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സമയാസമയത്ത് നോക്കി വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എൻറ്റയർ സ്റ്റേറ്റ് ബഡ്ജറ്റിൻ്റെ 1% മാത്രമാണ് ഹെൽത്ത് സെക്ടറിലോട്ട് പോകുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. രാജ്യം ഉൾപ്പെടെ ഉറ്റു നോക്കുന്ന ഒരു ഹെൽത്ത് സിസ്റ്റമാണ് നമ്മുടെ. ആ ഒരു സിസ്റ്റം ഇത്തരത്തിലൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എത്രത്തോളം അവലംബനീയമാണെന്നുള്ളത്.
തെറ്റുകാരെന്നല്ല ഞാൻ പറയട്ടെ, സർക്കാർ മാത്രമല്ല സമൂഹം കൂടെ തെറ്റുകാരാണ്. നമുക്ക് കൈ ചൂണ്ടിക്കൊണ്ടിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അത് സംഭവിക്കാൻ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരെ സേവിക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം മാത്രമാണെന്ന്. സർക്കാർ പോലീസിനെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും പോലെ സിസ്റ്റം മാത്രമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. സോ അവിടെ അവർക്ക് കൊടുക്കുന്നൊരു ബഹുമാനവും ഒരു മര്യാദയും നമുക്കും തരിക എന്നുള്ളതാണ് ആദ്യം. പിന്നെ അവരും കൂടെ മുൻകൈ എടുക്കണം, ജനങ്ങളും കൂടെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പറയണം. നമുക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടേണ്ടതുണ്ട്, അതിന് ഡോക്ടേഴ്സിന് വേണ്ട സെക്യൂരിറ്റിയും അവർക്ക് വേണ്ട ഫെസിലിറ്റീസും കിട്ടേണ്ടതെന്നുള്ള കാര്യം ജനങ്ങളും കൂടെ മനസ്സിലാക്കി അവരും കൂടെ തുറന്ന് പറയാൻ മുന്നോട്ട് വരണം. അപ്പം അല്ലാതെ ഒരു ഒരു കമ്മ്യൂണിറ്റി മാത്രം മുന്നോട്ട് വന്നൊരു കാര്യമില്ല. മെഡിക്കൽ കമ്മ്യൂണിറ്റി മാത്രം വിചാരിച്ചാൽ ഇതിൽ മാറാനും പോകുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പോയിൻ്റ് ചെയ്യുന്നതിന് മുൻപ് സർക്കാരിന് ചെയ്യാൻ പറ്റാതെ മാക്സിമം സർക്കാർ ചെയ്ത് തരേണ്ടതുണ്ട്, സത്യമാണ്. കൂടാതെ ജനങ്ങൾ ഉൾപ്പെടെ ഇതിന് കുറച്ചും കൂടെ ഒന്ന് ജാഗരൂകരായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തെറ്റുകാരാണെന്നുള്ളതല്ല, ഈ ആശുപത്രികളിൽ മതിയായ സംരക്ഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് സർക്കാരായാലും സമൂഹമായാലും ആശുപത്രികൾ സുരക്ഷിത മേഖലയാകണം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇവിടെ ഒരു ബോർഡുണ്ട്, ഹൈ സെക്യൂരിറ്റി സോൺ എന്നൊരു ബോർഡുണ്ട്. അത് വിമാനത്താവളങ്ങളിലുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേക്ക് വേണ്ടി ഒരു പ്രത്യേക പോലീസ് ഫോഴ്സ് ഉണ്ട്, റെയിൽവേ പോലീസ് ഫോഴ്സ്. എന്തിനാണ് റെയിൽവേ പോലീസ് ഫോഴ്സ്? ആൾക്കാർ പിന്നെ യാത്ര ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. ഇപ്പോൾ KSRTCയിൽ KSRTC പോലീസ് ഫോഴ്സ് ഇല്ലല്ലോ, റെയിൽവേ പോലീസ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ പിന്നെ പിന്നെ ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളിലെല്ലാം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. അതുപോലെ ഒരു സെൻട്രൽ മെഡിക്കൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ളൊരു പഴയ സാഹചര്യമല്ല, അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ഈ ഇമോഷണലി വളരെ ചാർജ്ഡ് ആയിട്ടുള്ള വൈകാരികമായി ഒരുപാട് പിന്നെ റിയാക്ട് ചെയ്യാൻ കെൽപ്പുള്ളൊരു മേഖലയാണ് ഈ കാഷ്വാലിറ്റിയും ICUവും സർജറിക്കൽ തിയേറ്ററെല്ലാം. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ഒരു ഒരു ഫോഴ്സ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് ഇപ്പോഴാണ് സമൂഹം ഒരു പരിധി വരെയെങ്കിലും അത് തിരിച്ചറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫോഴ്സ് ഉണ്ടാകണം, അത് സർക്കാരിനും അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. അത്തരത്തിലുള്ളൊരു ഫോഴ്സ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ അനിവാര്യത മനസ്സിലാക്കി ഇപ്പോഴത്തെ സർക്കാർ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ വന്ദനാദാസിൻ്റെ മരണം തന്നെ മരണമല്ല, കൊലപാതകം. അതേപോലെ എന്താ പറയുക, നമുക്കിത് ആദ്യമായിട്ടല്ലേ സംഭവിക്കുന്നത്. കാരണം ഈ ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറ്റാണ്ട് ആയെന്ന് തന്നെ പറയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെയാണ് നമ്മുടെ ഒരു ന്യൂറോ സർജറിയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഭാഗത്തിൽ ന്യൂറോ സർജറി വിഭാഗത്തിലുള്ളൊരു ഡോക്ടറിൻ്റെ വയറ്റിലിട്ട് മർദ്ദിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിക്രമങ്ങൾ പല രീതിയിലും എനിക്ക് വലിയ ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൽ ഇതിന് വലിയ താല്പര്യമില്ല എന്നുള്ളത് വളരെ വിഷമജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് ഈ ഇങ്ങനെയുള്ള സ്ട്രൈക്കുകളിൽ പങ്കുചേരേണ്ടതാണ്. കാരണം ഡോക്ടർമാർ ഒരിക്കലും സ്ട്രൈക്കിന് വരാൻ താല്പര്യപ്പെടുന്നവരല്ല. ബേസിക്കലി അവർ ഒരു രീതിയിലും പേഷ്യൻസിന് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ എല്ലാ രീതിയിലും അവരോട് സഹകരിച്ചാണ് ഇത്രയും നാൾ നിന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെയൊരു സമരം നടക്കുന്ന സമയത്ത് പോലും കാഷ്വാലിറ്റികൾ എല്ലാ ഹോസ്പിറ്റലുകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഷ്വാലിറ്റികൾ 100% എല്ലാവരുടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പേഷ്യൻ്റ് കെയറിൽ ഒരു രീതിയിലും ഒരു വീഴ്ച ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് 100% നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പോൾ കാഷ്വാലിറ്റി കൂടെ അടച്ചിട്ടാൽ മാത്രമേ ഇനി ഇവിടെ ഇങ്ങനൊരു മെഡിക്കൽ സ്തംഭനം നടക്കുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് പ്രാവർത്തിച്ച് നമുക്കറിയാം. കാരണം എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരും. അതിപ്പോൾ നമുക്കായാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ആശുപത്രി പോകേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മളൊന്നും നയിക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും സർക്കാർ ചെയ്യേണ്ടത്. സർക്കാർ തെറ്റുകാരാണ്, അതിൽ ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. കാരണം ഇന്നലെയുള്ള പ്രസ്താവനകൾ തന്നെ സി നമ്മൾ ജൂനിയർ ഡോക്ടർമാരെന്ന് പറയുന്നതിന് മുമ്പ് ഇവർ 5 വർഷം MBBS പഠിച്ച് 1 വർഷത്തെ ഹൗസ് അനാലിസിസ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവർ PG വിദ്യാർത്ഥികൾ. ഇതിനിടയിലെല്ലാം ഇവർക്ക് പലതരത്തിലുള്ള വിഷമതകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരിത് കഴിഞ്ഞിട്ടും ഇവർക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ വേറെ പ്രൊഫഷൻസിന് ഇതായിട്ട് പറയുന്നതല്ല, പക്ഷേ ബാക്കിയൊരു പ്രൊഫഷന് കൊടുക്കുന്ന ഒരു മാന്യത വർക്ക് സ്പേസിൽ ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതായത് മെയിൻലി നമ്മളിവിടെ ആവശ്യപ്പെടുന്ന ഒരു ബേസിക് കാര്യമാണ്, അതായത് വർക്ക് അറ്റ്മോസ്ഫിയറിലെ സെക്യൂരിറ്റി. അത് വളരെ ബേസിക്കായുള്ള ഒരു ആവശ്യമാണ്. ഇപ്പോൾ എല്ലാം നമുക്ക് നിങ്ങളിപ്പോൾ ഒരു ATM ഫ്രണ്ടിൽ പോയാൽ പോലും അവിടെ വരെ സെക്യൂരിറ്റി ഉണ്ട്, വെറുതെ വയ്ക്കുന്ന ഒരു മെഷീൻ്റെ മുമ്പിൽ വരെ സെക്യൂരിറ്റിയാണ്. പക്ഷേ ഒരു ഡോക്ടറിന് സെക്യൂരിറ്റി കൊടുക്കാൻ ഈ നാട്ടിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഡോക്ടറിന് സെക്യൂരിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് ഒരു നാടിൻ്റെ ബേസിക് നീഡാണ്. കാരണം അവിടെ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും നല്ലത് ചെയ്യാനാണ് നിൽക്കുന്നത്, അല്ലാതെ ഒരു രീതിയിലും. ഇന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻ്റ് ചെയ്തതാണ്, ഡോക്ടർമാരെല്ലാം തല്ലുകൊള്ളേണ്ടവരാണെന്ന്. എന്തരത്തിലാണ് ഡോക്ടർമാർക്ക് തല്ലുകൊള്ളേണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ പറയുന്ന റീസൺ ഇവർ അവയവം കടത്തുന്നു, അത് കടത്തുന്നു, ഇത് കടത്തുന്നു. സി എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഈ അവയവം കടത്തുന്ന ഡോക്ടർമാരൊക്കെ എവിടെയാണുള്ളത്? എനിക്കൊന്ന് അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ പറയുന്ന ബേസിക് റീസൺ ഡോക്ടർമാരെല്ലാം തല്ലണം. ഇവരെന്താണ് ചെയ്യുന്നത്? ഡോക്ടർമാർ ചെയ്യുന്ന പ്രവൃത്തി എന്താ? വരുന്ന ആളെ ഹെൽപ്പ് ചെയ്യുന്നതുള്ളതാണ്.
പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം ഇവരെല്ലാം ഒരുപാട് കാശ് ഉണ്ടാക്കുന്നു, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു, എല്ലാ രീതിയിലും അവർ അവിടെ നിന്ന് ഇവിടുന്ന് സി നിങ്ങൾ ഏതെങ്കിലും ഒരു ഞാൻ പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജല്ല, അപ്പം എവിടെ ഏത് കോളേജിലായാലും ശരി, അവിടെ നിങ്ങളുടെ എക്സ്ട്രാ പൈസ മേടിക്കുന്ന ഡോക്ടർമാരോട് നമ്മളോട് ഒന്ന് പറയുക, ബാക്കിയുള്ളവരോട് ഒന്ന് പറയുക, അല്ലെങ്കിൽ IMA റിപ്പോർട്ട് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് അവരെ മർദ്ദിക്കുക ഇത് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള ഒരു ജൂനിയർ ഡോക്ടർ പോലും അനധികൃതമായിട്ട് ആരെങ്കിലും കാശ് മേടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നിന്ന് വേറെ എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സഹായം നേടുന്നതായിട്ട് ചെയ്തിട്ടില്ല. പേഷ്യൻറ്റ് ഒരു വയ്യാതെ കിടക്കുന്ന പേഷ്യൻ്റ് എത്ര ക്രിട്ടിക്കലാണെങ്കിലും ശരി അവരെ പോയി നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അത് ഏത് ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, രാവും പകലും ഈ കൊച്ചിന് ഈ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്ന തന്നെ രാവിലെ 4 മണിക്കാണ്. അതൊക്കെയാണ് വിഷമജനകമായിട്ടുള്ള ഒരു കാര്യം. രാവിലെ 4 മണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി ലോകം മൊത്തം ഉറന്ന് ഉറങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ കൊച്ചിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, എല്ലാവരും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് ബേസിക്കലി ഒരു ഇതിനൊരു എൻഡ് ആവശ്യമാണ്. കാരണം ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം നിലനിന്ന് പോകുന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ ജൂനിയർ ഡോക്ടർമാർ, സീനിയർ റെസിഡൻസ് അങ്ങനെയുള്ളവർ കണ്ടു മാത്രമാണ് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ഇതുപോലും അടിപതരാതെ നിന്ന് പോകുന്നത്. നൈറ്റ് ഡ്യൂട്ടിക്ക് ഏറ്റവും സീനിയർ, ഇപ്പം നിങ്ങൾക്ക് കോവിഡ് ക്രൈസിസിൽ അറിയാം, ഏറ്റവും സീനിയർ ഡോക്ടർ 65 ഇയേഴ്സിന് മേളിലുള്ള ഡോക്ടേഴ്സ് അല്ല വന്ന് കാണുന്നത്, 20-30 ഇയേഴ്സിലുള്ള നമ്മുടെ പ്രായത്തിലുള്ള ഡോക്ടേഴ്സാണ് വന്ന് കാണുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ജൂനിയർ ഡോക്ടർമാർ ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ബേസിക്കലി ഇതെല്ലാം നിർത്തിക്കൊണ്ടുള്ള ലോ വരിക എന്നുള്ളത് അനിവാര്യമാണ്. അതിനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ബേസിക് സെക്യൂരിറ്റി, അല്ലാതെ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ പൈസ സ്റ്റൈപ്പൻഡ് കൂട്ടാനോ അല്ല, ബേസിക്കലി നിങ്ങൾക്ക് അറിയാം ജൂനിയർ ഡോക്ടർമാർക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ഒക്കെ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിരി വരും. വളരെ മോശമായിട്ടുള്ള സ്റ്റൈപ്പൻഡ് ആണ്, പലയിടത്തുകളും കൊടുക്കാറ് പോലുമില്ല. ഡോക്ടർമാരുടെ ചൂഷണമാണ് നടക്കുന്നത് പലയിടത്തും. ഇവിടെ ജനറൽ പ്രാക്ടീസ് നടക്കുന്ന ഡോക്ടർക്ക് പെർ ഡേ കിട്ടുന്നത് 4000 താഴെ. ഇവിടെ ഡെയിലി വേജ് വർക്കറിനല്ല, അല്ലെങ്കിൽ ഒരു തട്ടുകട നിർത്തി അതിനേക്കാളും കൂടുതൽ കിട്ടും, മനസ്സിലായോ? അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടുത്തെ ഡോക്ടർമാർ നിൽക്കുന്നതെന്നുള്ളത് ജനത്തിന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളും അവിടെ നിന്ന് തിരിച്ച് റെസ്പെക്റ്റും തിരിച്ചിങ്ങോട്ടുള്ള ഇതും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പം നടന്നത് വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. പോലീസ് അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. ലൈക്ക് ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞങ്ങൾക്കും തിരിച്ച് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ സൊസൈറ്റിയും കൂടെ കുറച്ചും കൂടെ ഫോർവേഡ് വരാൻ, ലൈക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇപ്പം തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ കൂടുതലും നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെയാണ്. അല്ലാതെ പബ്ലിക്കായിട്ട് നമ്മൾ വേറെ ആരെയും ഇവിടെ കാണുന്നില്ല. ഇന്നലെ തന്നെ സ്റ്റേറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടത് തന്നെ ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. ഇത് ഞങ്ങളുടെ കറസ്പോണ്ടിങ് MBBS ബാച്ചിലെ ഇൻറ്റേൺ ആണ്. ഞങ്ങൾ ഡെൻറ്റലാണ്, SCCയിലെ ഡെൻറ്റൽ ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും ഇൻറ്റേൺ ഡെൻറ്റൽ ഇൻറ്റേൺസ് ആണ്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് അറിയണത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ മരണത്തിന് പറ്റിയൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ പിന്നെ അറിഞ്ഞിട്ടുള്ളൂ, ലേറ്റായിട്ടേ അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പോലീസ് എന്നൊരു പറഞ്ഞ ആൾക്കാർ സാധാരണക്കാരാണ്, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാരാണ്, ഓക്കെ. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന അവർക്കൊരു പ്രിവിലേജ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടല്ലോ, നമ്മളെക്കാളും കൂടുതൽ അവർക്ക് പ്രിവിലേജ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ പോലീസിനെ വിളിച്ച് നമ്മൾ അവരുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് ആ ഒരു സെക്യൂരിറ്റിയാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ അന്ന് വന്ന ഈ പോലീസിൻ്റെ അജണ്ട എന്തായിരുന്നു? ഇപ്പോൾ ഇവരുടെ കൂടെ ഇപ്പോൾ അവരുടെ അജണ്ട എന്തായിരുന്നു? ഈ പോലീസിൻ്റെ അജണ്ട അവർ വന്നത് ഈ പ്രതീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ, അതോ ഡോക്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ, അതോ ഇത് രണ്ടും എല്ലാം ഇങ്ങനെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നിരുന്നത്? എന്താണ് ഇവരുടെ അജണ്ട? ഇവരുടെ അജണ്ട എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റുള്ളൂ. ഇവർ പ്രതീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെങ്കിൽ അവരുടെ അജണ്ട എങ്കിൽ അവർ പ്രതീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഡോക്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെങ്കിൽ അവരെന്തായാലും ഡോക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കത്തില്ല. അതല്ല, സർക്കാർ തെറ്റുകാരാണ്, സർക്കാരാണല്ലോ ഇതിനൊക്കെ നോക്കി വഹിക്കുന്നത്. ഈ പോലീസിനെയൊക്കെ നോക്കുന്നതൊക്കെ സർക്കാരാണല്ലോ. അപ്പോൾ തെറ്റുകാരെന്നല്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവരുതായിരുന്നല്ലോ. കുറേ വർഷങ്ങളായിട്ട് കുറേ നാളായിട്ട് നടക്കുന്നതല്ലേ. അപ്പോൾ ഇതിനുള്ള പ്രിക്കോഷൻസ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഡോക്ടേഴ്സിന് കുറച്ച് വില കുറച്ച് മുന്നേ തന്നായിരുന്നെങ്കിൽ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് കുറച്ച് വില നമുക്ക് മുന്നേ തന്നായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇങ്ങനൊരു അവസ്ഥ വന്നു, ഇനി അങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്. അതിനെന്തൊക്കെയാണോ സർക്കാർ ചെയ്യേണ്ടത്, അതിനെന്തൊക്കെയാണോ പോലീസ് ചെയ്യണം, അതൊക്കെ ചെയ്യണം.